പ്രിയ വിദ്യാർത്ഥികളെ എക്സാം ക്യാപ്സ്യൂൾ സീരീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ബയോമോളിക്യൂൾസ് അഥവാ ജൈവതന്മാത്രകൾ രണ്ട് തരമാണ് ബയോ മൈക്രോ മോളിക്യൂൾസ് ആൻഡ് ബയോ മാക്രോ മോളിക്യൂൾസ് ബയോ മൈക്രോ മോളിക്യൂൾസ് എന്നാൽ മോളിക്യുലാർ വെയിറ്റ് ആയിരം ഡാൾട്ടണിൽ താഴെ വരുന്ന മോളിക്യൂളുകളാണ് പൊതുവെ പതിനെട്ട് മുതൽ എണ്ണൂറ് ഡാൾ വരെയാണ് മൈക്രോ മൈക്രോമോളിക്യൂൾസിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് വരാറുള്ളത് അമിനോ ആസിഡ്സ് ലിപ്പിഡ്സ് ഷുഗേഴ്സ് നൈട്രജൻ ബേസസ് മുതലായവ ബയോ മൈക്രോ മോളിക്യൂൾസ് ആണ് ഇതിൽ അമിനോ ആസിഡ്സ് എന്നാൽ അമിനോ ഗ്രൂപ്പ് അഥവാ എൻ എച്ച് ടു ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ് അഥവാ സി ഒ എച്ച് ഗ്രൂപ്പ് എന്നീ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അടങ്ങിയ മോളിക്യൂളുകളാണ് ചിത്രം നോക്കുക ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു ടിപ്പിക്കൽ അമിനോ ആസിഡിൻ്റെ ഘടനയാണ് ഒരു സെൻട്രൽ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് എൻ എച്ച് ടു ഗ്രൂപ്പ് സി ഒ എച്ച് ഗ്രൂപ്പ് ഒരു ഹൈഡ്രജൻ ആറ്റം എന്നിവ കാണാം നാലാമത്തെ സ്ഥാനത്ത് ആർ ഗ്രൂപ്പ് അഥവാ വേരിയബിൾ ഗ്രൂപ്പ് ഉണ്ട് അതായത് ആറിൻ്റെ സ്ഥാനത്ത് മാറ്റം വരും അതിനനുസരിച്ച് വിവിധ അമിനോ ആസിഡുകൾ ഫോം ചെയ്യുന്നു ഉദാഹരണത്തിന് സ്ക്രീനിൽ മൂന്ന് തരം അമിനോ ആസിഡുകൾ കാണിച്ചിട്ടുണ്ട് ഗ്ലൈസിൻ അലനൈൻ ആൻഡ് സെറൈൻ ഗ്ലൈസിനിൽ ആറിൻ്റെ സ്ഥാനത്ത് ഹൈഡ്രജൻ ആറ്റമാണ് അലനൈന് സി എച്ച് ത്രീ ഗ്രൂപ്പും സെറയിന് സി എച്ച് ടു ഒ എച്ച് ഗ്രൂപ്പുമാണ് വന്നിട്ടുള്ളത് ഇതുപോലെ നിരവധി വ്യത്യസ്ത തരം അമിനോ ആസിഡുകൾ ഉണ്ട് എല്ലാ അമിനോ ആസിഡുകളുടെയും ഘടന നമുക്ക് പഠിക്കാനില്ല ഓക്കെ അമിനോ ആസിഡുകളെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു അസിഡിക് അമിനോ ആസിഡ്സ് ബേസിക് അമിനോ ആസിഡ്സ് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്സ് അസിഡിക് അമിനോ ആസിഡ്സിന് ഉദാഹരണമാണ് ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് അസ്പാർട്ടിക് ആസിഡ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇവ അസിഡിക് സ്വഭാവം കാണിക്കുന്ന അമിനോ ആസിഡുകളാണ് അതേസമയം ലൈസിൻ ആർജിനൈൻ മുതലായ അമിനോ ആസിഡുകൾ ബേസിക് അമിനോ ആസിഡുകളാണ് അവക്ക് ബേസിക് സ്വഭാവമാണ് ഉണ്ടാവുക ന്യൂട്രൽ അമിനോ ആസിഡുകൾക്ക് ഒരു ഉദാഹരണമാണ് വാലിൻ ഇവ അസിഡിക് പ്രോപ്പർട്ടിയോ ബേസിക് പ്രോപ്പർട്ടിയോ പ്രകടിപ്പിക്കുകയില്ല അത് ന്യൂട്രൽ ആയിരിക്കും ഓക്കെ എൻ എച്ച് ടു ഗ്രൂപ്പിന് വിവിധ പി എച്ചിലുള്ള സൊല്യൂഷനുകളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ അഥവാ എൻ എച്ച് ത്രീ പ്ലസ് അയോൺ ആയി മാറാനുള്ള കഴിവുണ്ട് അതുപോലെ സി ഒ എച്ച് ഗ്രൂപ്പിന് സി ഒ ഒ മൈനസ് എന്ന നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ ആയി മാറാനും കഴിയുന്നു ഒരു അമിനോ ആസിഡിൽ ഈ രണ്ട് ഗ്രൂപ്പും അയോണൈസ് ചെയ്താൽ അതിനെ സിറ്റർ അയോൺ എന്നാണ് പറയുക സ്ക്രീനിൽ അതിൻ്റെ ചിത്രീകരണം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് എൻ എച്ച് ത്രീ പ്ലസ് അവിടെ പ്ലസ് ചാർജ് വന്നിരിക്കുന്നു മറുഭാഗത്ത് സി ഒ ഒ മൈനസ് നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നു ഇങ്ങനെ ഒരേ സമയം രണ്ട് ഭാഗത്തും ചാർജഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് സിട്രയോൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലിപ്പിഡ്സ് അഥവാ കൊഴുപ്പുകൾ ഇവ ജലത്തിൽ ലയിക്കാത്ത മോളിക്യൂൾസാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെയാണ് ഇവയിൽ സാധാരണയായിട്ട് ഉണ്ടാവുക എന്നാൽ ഓക്സിജൻ ഓക്സിജനാറ്റത്തിൻ്റെ എണ്ണം പൊതുവെ കുറവായിരിക്കും ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോൾ ട്രൈ ഗ്ലിസറൈഡ്സ് തുടങ്ങിയവ ലിപ്പിഡ്സിന് ഉദാഹരണങ്ങളാണ് ഫാറ്റി ആസിഡ്സിന്റെ ജനറൽ ഫോർമുല ആർ സി ഒ എച്ച് എന്നാണ് ഇവിടെ ആർ എന്നാൽ ഹൈഡ്രോ കാർബൺ ആണ് അതായത് ഹൈഡ്രോ കാർബൺ ചെയിനോട് സി ഒ ഒ എച്ച് ഗ്രൂപ്പ് അഥവാ കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആസിഡ് ഗ്രൂപ്പ് ചേർന്നാൽ അതൊരു ഫാറ്റി ആസിഡായി ഫാറ്റി ആസിഡ്സ് രണ്ട് തരമുണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോൺസ് ഉണ്ടാവുകയില്ല പാമിറ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ ഒന്നോ അതിലധികമോ ഡബിൾ ബോൺസ് കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഒലിയിക് ആസിഡ് അരാക്കിഡോണിക് ആസിഡ് മുതലായവ ഓക്കേ ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോളുമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ലിപ്വിഡ്സ് ആണ് മോണോഗ്ലിസറൈഡ് ഡൈ ഗ്ലിസറൈഡ് മുതലായവ അതായത് ഗ്ലിസറോളിലേക്ക് ഒരു ഫാറ്റി ആസിഡ് ചേരുകയാണെങ്കിൽ അത് മോണോഗ്ലിസറൈഡായിട്ട് മാറുന്നു രണ്ട് ഫാറ്റി ആസിഡ് ഒരു ഗ്ലിസറോളിനോട് ചേർന്നാൽ അത് ഡൈ ഗ്ലിസറൈഡായിട്ട് മാറുന്നു എന്നാൽ മൂന്ന് ഫാറ്റി ആസിഡുകളാണ് ഒരു ഗ്ലിസറോളുമായി അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അത് ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് മാറുന്നു ഈ ഒരു റിയാക്ഷനെ യെസ്റ്ററിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത് അതായത് ഫാറ്റി ആസിഡ്സ് സാർ യെസ്റ്ററിഫൈഡ് വിത്ത് ഗ്ലിസറോൾ ോണോ ഗ്ലിസറൈഡ്സ് ഡൈ ഗ്ലിസറൈഡ്സ് ആൻഡ് ട്രൈ ഗ്ലിസറൈഡ്സ് സ്ക്രീനിൽ ഗ്ലിസറോൾ മോളിക്യൂളിന്റെയും ട്രൈ ഗ്ലിസറൈഡ് മോളിക്യൂളിന്റെയും ഘടന കൊടുത്തത് ശ്രദ്ധിക്കുമല്ലോ ലിപിഡുകളിലെ വേറെ ഇനങ്ങളാണ് ഫോസ്ഫോ ലിപ്പിഡ്സും കൊളസ്ട്രോളും ഫാറ്റി ആസഡും ഗ്ലിസറോളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് ഉണ്ടാകുന്നത് സെൽ മെമ്പ്രൈൻസ് അഥവാ കോശങ്ങളുടെ പ്ലാസ്മാ സ്ഥലത്തിൽ ഇവ കാണപ്പെടുന്നു അതിനൊരു ഉദാഹരണമാണ് ലസിത്യം ഫോസവോലിപ്പിഡിൻറെയും ലസിത്തിൻ്റെയും കൊളസ്ട്രോളിന്റെയും ഘടന സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു അത് ശ്രദ്ധിക്കുക ബയോമൈക്രോമോളിക്യൂൾസിലെ മൂന്നാമത്തെ ഇനമാണ് ഷുഗേഴ്സ് അഥവാ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് മധുരമുള്ളതും ജലത്തിൽ ലയിക്കുന്നവയുമാണ് ഷുഗറുകൾ അതായത് പഞ്ചസാരകൾ ഗ്ലൂക്കോസ് റൈബോസ് മുതലായവ ഷുഗറുകൾക്ക് ഉദാഹരണങ്ങളാണ് സ്ക്രീനിൽ ഇവിടെ നിങ്ങൾക്ക് ഗ്ലൂക്കോസിൻ്റെയും റൈബോസിൻ്റെയും ഘടന കാണാം നമുക്ക് ഇതിൽ കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല ഈ രണ്ട് സ്ട്രക്ചറുകൾ കൃത്യമായിട്ട് പഠിക്കുക നാലാമത്തേത് നൈട്രജൻ ബേസസ് നൈട്രജൻ അടങ്ങിയ ചില സൈക്ലിക് കോമ്പൗണ്ട്സ് അഥവാ വലയ രൂപത്തിലുള്ള സംയുക്തങ്ങളാണ് ഇവ നൈട്രജൻ ബേസുകൾ രണ്ട് തരമുണ്ട് പ്യൂരിൻസ് ആൻഡ് പിരിമിഡീൻസ് പ്യൂരിൻസ് വിഭാഗത്തിൽ പെടുന്ന നൈട്രജൻ ബേസുകളാണ് അഡിനൈൻ ആൻഡ് ഗ്വാനിൻ പിരിമിഡിൻസ് വിഭാഗത്തിൽ സൈറ്റോസിൻ തൈമിൻ യുറാസിൽ എന്നിങ്ങനെ മൂന്ന് തരം നൈട്രജൻ ബേസുകൾ കാണപ്പെടുന്നു ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറും കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിനെ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കുന്നു ഉദാഹരണമായി അഡിനിൻ എന്ന നൈട്രജൻ ബേസും ഒരു ഷുഗറും കൂടി കൂടി ചേർന്നാൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ന്യൂക്ലിയോസൈഡ് ആണ് അഡിനോസിൻ അതുപോലെ ഗ്വാനിനും ഷുഗറും ചേർന്നാൽ ഗ്വാനോസിൻ ഉണ്ടാകുന്നു സൈറ്റോസിനും ഷുഗറും ചേർന്നാൽ സൈറ്റിഡീൻ ഉണ്ടാകുന്നു തൈമിനും ഷുഗറും ചേർന്നാൽ തൈമിഡീനും യുറാസിലും ഷുഗറും ചേർന്നുണ്ടായാൽ യൂറിഡീനും ഉണ്ടാകുന്നു ഇവയൊക്കെ ന്യൂക്ലിയോസൈഡുകളാണ് സ്ക്രീനിൽ അഡിനോസിൻ്റെയും യൂറിഡിൻ്റെയും സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇനി ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിനെ ന്യൂക്ലിയോടൈഡ് എന്നാണ് വിളിക്കുക ഉദാഹരണമായി അഡിനിൻ എന്ന നൈട്രജൻ ബേസും ഒരു ഷുഗറും ഒരു ഫോസ്ഫേറ്റും ചേർന്നാൽ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ന്യൂക്ലിയോടൈഡിനെ അഡിനിലിക് ആസിഡ് എന്ന് പറയും സിമിലർലി ഗ്വാനിലിക് ആസിഡ് ഗ്വാനിനും ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നുണ്ടായതാണ് സൈറ്റിഡിലിക് ആസിഡ് സൈറ്റോസിനും ഷുഗും ഫോസ്ഫേറ്റും ചേരുമ്പോൾ ഈ കോമ്പൗണ്ട് രൂപപ്പെടുന്നു അതുപോലെ തൈമിനും ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന് തൈമിഡിലിക് ആസിഡും യുറാസിലും ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന് യൂറിഡിലിക് ആസിഡും ഉണ്ടാവുന്നു ഇവിടെ സ്ക്രീനിൽ അഡിനിലിക് ആസിഡിന്റെ ഘടന ഒരു ഉദാഹരണമായി കാണിച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ ബയോ ബയോമൈക്രോമോളിക്യൂൾസിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഇനി പഠിക്കേണ്ടത് ബയോ മാക്രോ മോളിക്യൂൾസ് എന്താണ് ബയോ മാക്രോ മോളിക്യൂൾസ് മോളിക്കുലർ വെയ്റ്റ് വളരെ കൂടിയ ബയോമോളിക്യൂൾസ് ആണ് ഇവ ജീവലോകത്ത് പ്രധാനപ്പെട്ട ബയോമാക്രോമോളിക്യൂൾസ് പ്രോട്ടീൻസ് പോളിസാക്രൈഡ്സ് ന്യൂക്ലിക് ആസിഡ്സ് എന്നിവയാണ് ഇവയുടെ മോളിക്കുലർ വെയ്റ്റ് പതിനായിരം ഡാൾട്ടണോ അതിൽ കൂടുതലോ ആയിരിക്കും നമുക്കാദ്യം പ്രോട്ടീൻസിനെ കുറിച്ച് മനസ്സിലാക്കാം പ്രോട്ടീൻസ് ആർ ഹെട്രോ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് ടു ഫോം പോളിപെപ്റ്റൈഡ്സ് അതായത് അമിനോ ആസിഡുകളുടെ പോളിമേഴ്സ് ആണ് പ്രോട്ടീൻസ് വ്യത്യസ്തതരം അമിനോ ആസിഡുകളാണ് കൂടിച്ചേരുക അതിനാൽ പ്രോട്ടീനുകൾ ഹെട്രോ പോളിമേഴ്സ് ആണ് ഹെട്രോ ഹെട്രോമീൻസ് ഡിഫറൻറ്റ് വ്യത്യസ്തതരം മോണോമറുകൾ അതായത് അമിനോ ആസിഡ് യൂണിറ്റുകൾ കൂടിച്ചേരുന്നത് കൊണ്ടാണ് അതിനെ ഹെട്രോ പോളിമേഴ്സ് എന്ന് പറഞ്ഞത് ഓക്കെ അമിനോ ആസിഡ്സ് കൂടിച്ചേരുന്നത് പെപ്റ്റൈഡ് ബോൺസ് എന്ന ബോണ്ടുകളിലൂടെയാണ് ജീവികളിൽ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട് വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഇവ വ്യത്യസ്ത ഘടനകളിൽ കാണപ്പെടുന്നു നാല് തരത്തിലുള്ള ഘടനകളാണ് പ്രോട്ടീനുകൾക്കുള്ളത് പ്രൈമറി സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ ടേഴ്ഷറി സ്ട്രക്ചർ ആൻഡ് ക്വാർട്ടർണറി സ്ട്രക്ചർ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ എ പ്രോട്ടീൻ ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ പോളിബെപ്റ്റേഡ് ചെയിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അനേകം അമിനോ ആസ്രകൾ കൂടിച്ചുണ്ടായ ഒരു ചെയിൻ ആണ് അപ്പം അങ്ങനെയുള്ള ഒരു പോളിബെപ്റ്റേഡ് ചെയിനിൽ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെയുള്ള അമിനോ ആസരുകളുടെ ആ ഒരു ക്രമം കാണിക്കുന്ന സ്ട്രക്ചറാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയാണ് പ്രൈമറി സ്ട്രക്ചർ ദാറ്റ് ഈസ് ദ പൊസിഷണൽ ഇൻഫർമേഷൻ ഇൻ എ പ്രോട്ടീൻ ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ സ്ഥാനം കാണിക്കുന്ന സ്ട്രക്ചറാണ് പ്രൈമറി സ്ട്രക്ചർ ഓക്കെ രണ്ടാമത്തേത് സെക്കൻഡറി സ്ട്രക്ചർ അതായത് പോളിപെപ്റ്റൈഡ്സ് ആർ ഫോൾഡഡ് ആസ് ഹെലിക്സ് പോളിപെപ്റ്റൈഡുകൾ ഹെലിക്സ് രൂപത്തിൽ അതായത് കോയിൽഡായിട്ട് മടങ്ങി കിടക്കുന്ന രൂപത്തിലുള്ള സ്ട്രക്ചറാണ് സെക്കൻഡറി സ്ട്രക്ചർ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ ഒരു രേഖാചിത്രം കൊടുത്തത് കാണാം ഇത് ഒരു പോളിബെപ്റ്റേഡ് ചെയിൻ ആണ് എന്നാൽ അത് ലീനിയർ ആയിട്ടല്ല കോയിൽഡ് ആയിട്ടാണ് കിടക്കുന്നത് അതാണ് സെക്കൻഡറി ഇതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ധാരാളം അമിനോ ആസഡുകളായിരിക്കും ഇതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്ത് അതിലുള്ള അമിനോ ആസിഡുകളുടെ സീക്വൻസ് പരിശോധിക്കുമ്പോൾ അത് പ്രൈമറി ലെവലിലുള്ള സ്ട്രക്ചറായിട്ട് പരിഗണിക്കാം ഓക്കെ മൂന്നാമത്തേത് ടെർഷറി സ്ട്രക്ചർ

ടു ഓർ മോർ പോളിപെപ്റ്റൈഡ്സ് രണ്ടോ അതിലധികമോ പോളിപെപ്റ്റൈഡുകൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ് ക്വാർട്ടർണറി സ്ട്രക്ചർ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ടെർസറി സ്ട്രക്ചർ കാണാം അത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ് ഇതേപോലെയുള്ള രണ്ടെണ്ണം ഒരുമിച്ച് ചേർന്നാൽ അത് ക്വാട്ടർണറി ആയി രണ്ടെണ്ണമോ മൂന്നെണ്ണമോ അതിൽ കൂടുതലോ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഇതുപോലെ കൂടി ചേരുമ്പോൾ അതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ അത് യഥാർത്ഥത്തിൽ ക്വാർട്ടർണറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീനാണ് കാരണം അതിൽ നാല് പോളിബെപ്റ്റീഡ് ചെയിനുകൾ അഥവാ നാല് സബ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും രണ്ട് ആൽഫ ചെയിനുകൾ അതായത് രണ്ട് ആൽഫ സബ് യൂണിറ്റുകളും രണ്ട് ബീറ്റ സബ് യൂണിറ്റുകളും ചേർന്നുണ്ടായ ഒരു സ്ട്രക്ചറാണ് ഹീമോഗ്ലോബിൻ ഓക്കെ ഇനി അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് പ്രോട്ടീൻ്റെ ധർമ്മങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഏതാനും ചിലത് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഫോർ ഗ്രോത്ത് ആൻഡ് ടിഷ്യൂ റിപ്പയർ ശരീരത്തിന്റെ വളർച്ചക്കും ടിഷ്യൂസ് അതായത് കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും പ്രോട്ടീൻസ് ആവശ്യമാണ് അതുപോലെ ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് അക്രോസ് സെൽ മെമ്പ്രൈൻസ് കോശങ്ങളുടെ ആവരണത്തിലൂടെ ന്യൂട്രിയൻസിനെ അഥവാ പോഷക വസ്തുക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനുള്ള ചാനലുകളായും പ്രോട്ടീനുകൾ പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ ചാനലാണ് ഗ്ലൂ ടൂഫോർ ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ചാനലാണ് ഗ്ലൂട്ടു ഫോർ അടുത്ത ഫങ്ഷൻ പ്രോട്ടീൻസ് ആക്ട് ആസ് ഇൻ്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അതായത് സെല്ലുകൾക്കിടയിലുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയി ഒരു സിമെൻറിങ് സബ്സ്റ്റൻസ് പോലെ കിടക്കുന്ന വസ്തുക്കളായി പ്രവർത്തിക്കുന്നു പലതരത്തിലുള്ള പ്രോട്ടീനുകൾ അതിന് വളരെ നല്ല എക്സാമ്പിളാണ് കൊളാജൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററിൽ കണക്റ്റീവ് ടിഷ്യൂസിൽ ധാരാളം കൊളാജൻ ഫൈബറുകൾ ഉള്ളതായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കൊളാജൻ ഫൈബറുകൾ ഒരു പ്രോട്ടീനാണ് അടുത്ത ഫങ്ഷൻ പ്രോട്ടീൻസ് ആക്റ്റാസ് ആൻറ്റിബോഡീസ് പല പ്രോട്ടീനുകളും ആൻറ്റിബോഡികളായി പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ രോഗാണുക്കളെ അല്ലെങ്കിൽ അപകടകാരിയായിട്ടുള്ള അന്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അവയെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡികൾ അതുപോലെ ചില പ്രോട്ടീനുകൾ റിസപ്റ്ററുകളായി പ്രവർത്തിക്കുന്നു നമ്മുടെ സെൻസോർഗൻസിലും അതുപോലെ മറ്റു പല ഭാഗങ്ങളിലും സ്റ്റിമുലസുകളെ സ്വീകരിക്കുന്ന ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ഗ്രാഹികളായും പ്രോട്ടീനുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ചില പ്രോട്ടീനുകൾ ഹോർമോണുകളായി പ്രവർത്തിക്കുന്നു അതിന് ഉദാഹരണമാണ് ഇൻസുലിൻ ഇനിയും മറ്റു ചില പ്രോട്ടീനുകൾ എൻസൈമുകളായി പ്രവർത്തിക്കുന്നു അതിന് എക്സാമ്പിളാണ് ട്രിപ്സിൻ അതുപോലെ പിഗ്മെൻറ്റുകളായി അഥവാ വർണ്ണവസ്തുക്കളായി പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളും ഉണ്ട് അതിന് ഉദാഹരണമാണ് ഹീമോഗ്ലോബിൻ ക്ലോറോഫിൽ മുതലായവ ഓക്കെ അനിമൽസിൽ കാണപ്പെടുന്ന ഏറ്റവും അധികം കാണപ്പെടുന്ന പ്രോട്ടീനാണ് കൊളാജൻ മോസ്റ്റ് എബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ് ഈസ് കൊളാജൻ ഫൈബേഴ്സ് അതുപോലെ മോസ്റ്റ് എബണ്ടൻറ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ അതായത് പ്ലാന്റ്സിലും അനിമൽസിലും മൊത്തം എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമാണ് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് അതിൻ്റെ ഷോർട്ടാണ് റുബിസ്കോ നെക്സ്റ്റ് പോളിസാക്രൈഡ്സ് ഓർ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ദീസ് ആർ പോളിമേഴ്സ് ഓഫ് ഷുഗേഴ്സ് ഓർ മോണോസാക്രൈഡ്സ് നമ്മൾ നേരത്തെ ഷുഗറുകൾ ബയോ മൈക്രോ മോളിക്യൂൾസ് ആണെന്ന് മനസ്സിലാക്കി ഈ ഷുഗറുകൾ സിംപിൾ കാർബോഹൈഡ്രേറ്റുകളാണ് അവയിൽ മോണോസാക്രൈഡ് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷുഗറുകളുണ്ട് അവയുടെ പോളിമറുകളാണ് പോളിസാക്രൈഡ്സ് ഒന്നും കൂടി ലളിതമായി പറഞ്ഞാൽ ധാരാളം മോണോസാക്രൈഡ് ഷുഗറുകൾ ഒന്നിന് പിന്നിൽ മറ്റൊന്നായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് പോളിസാക്കറൈഡ് ആയിട്ട് മാറുന്നു അതിന് ഉദാഹരണമാണ് സ്റ്റാർച്ച് സെല്ലുലോസ് ഗ്ലൈക്കോജൻ ഇനുലിൻ കൈറ്റിൻ മുതലായവ ഇതിൽ സ്റ്റാർച്ച് സെല്ലുലോസ് ഗ്ലൈക്കോജൻ എന്നിവ ഹോമോ പോളിമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് അതായത് ഗ്ലൂക്കോസ് എന്ന മോണോസാക്രൈഡ് ഷുഗറിൻ്റെ ഹോമോ പോളിമറുകളാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം ഈ പോളിമറിൽ കൂടിച്ചേരുന്ന മോണോമറുകളെല്ലാം ഒരേ മോണോമറാണ് ഗ്ലൂക്കോസുകൾ മാത്രമാണ് കൂടിച്ചേരുന്നത് വേറെ ഷുഗറുകളില്ല ഗ്ലൂക്കോസ് അതിനോട് ചേർന്ന് അടുത്ത ഗ്ലൂക്കോസ് അടുത്ത ഗ്ലൂക്കോസ് ഇങ്ങനെ ഒരേ മോണോമർ ഷുഗർ തന്നെ റിപ്പീറ്റായിട്ട് കൂടിച്ചേരുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരം പോളിമറിനെ ഹോമോ പോളിമർ എന്ന് പറയുന്നത് സ്റ്റാർച്ചും സെല്ലുലോസും ഗ്ലൈക്കോജിനും ഗ്ലൂക്കോസിൻ്റെ ഹോമോ പോളിമറുകളാണ് അതേപോലെ ഫ്രക്റ്റോസ് എന്ന് പറയുന്ന ഒരു മോണോസാക്രൈഡ് ഉണ്ട് അതിൻ്റെ ഹോമോ പോളിമറാണ് ഇനുലിൻ അതേപോലെ എൻ അസെറ്റിൽ ഗ്ലൂക്കോസാമിൻ എന്ന മോണോമറുകൾ ധാരാളമായി കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു പോളിസാക്രൈഡാണ് കൈറ്റിൻ ഫൈലം ആർത്രോപോഡയിലുള്ള ജീവികളുടെ എക്സോസ്കെരിട്ടൺ അഥവാ ക്യൂട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ് അതേപോലെ ഫംഗസുകളുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നതും കൈറ്റിൻ കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം മോണോസാക്രൈഡ് ഷുഗറുകൾ കൂടി അവക്കിടയിൽ ഫോം ചെയ്യുന്ന ബോണ്ടിന് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് പറയുക ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഗ്ലൈക്കോജൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണാം ധാരാളം ഗ്ലൂക്കോസുകൾ ഗ്ലൈക്കോസിക് ബോണ്ട് വഴി കൂടി ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് ന്യൂക്ലിക് ആസിഡ്സ് ഡി എൻ എ ആർ എൻ എ എന്നീ ആസിഡുകളെയാണ് പൊതുവായി ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് ഡി എൻ എ എന്നാൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അതുപോലെ ആർ എൻ എ എന്നാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് നിങ്ങൾ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഒരു ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിക് ആസിഡ്സ് ആർ ദി ഹെട്രോ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് അഥവാ ന്യൂക്ലിയോടൈഡുകളുടെ പോളിമർ ആണ് ന്യൂക്ലിക് ആസിഡ്സ് നേരത്തെ നാം എന്താണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടാണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് അങ്ങനെയുള്ള വ്യത്യസ്ത തരം ന്യൂക്ലിയോട്ടൈഡുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഹെട്രോ പോളിമറാണ് ന്യൂക്ലിക് ആസിഡ്സ് ധാരാളം ന്യൂക്ലിയോടൈഡ്സ് ചേർന്നാൽ അതിനെ പോളി ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുക അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സ് പോളി ന്യൂക്ലിയോടൈഡുകളാണെന്ന് പറയാം ഇവിടെ നമുക്ക് ഡി എൻ എ എന്ന ന്യൂക്ലിക് ആസിഡിന്റെ ഘടനയെക്കുറിച്ച് ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് എന്നിവരാണ് ഡി എൻ എയുടെ ഘടന ആദ്യമായി കണ്ടെത്തിയത് ആ ഘടനയെ ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് വിളിക്കുന്നു രണ്ട് പോളി ന്യൂക്ലിയോട്ടേഡ് ചെയിനുകൾ ആൻറ്റി പാരലായി അഥവാ വിപരീത ദിശയിൽ സമാന്തരമായി ക്രമീകരിച്ചാണ് ഡി ഫോം ചെയ്യുന്നത് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ചിത്രം പരിശോധിക്കുക ആദ്യം കൊടുത്തിരിക്കുന്നത് ഡി എൻ എയുടെ ഒരു സിമ്പിൾ ഡയഗ്രമാറ്റിക് ആണ് രണ്ട് സ്ട്രാൻഡുകൾ അഥവാ രണ്ട് ചരടുകൾ പോലെയുള്ള സ്ട്രക്ചർ അവിടെ കാണാം അതാണ് ഡി എൻ എയുടെ രണ്ട് പോളി ന്യൂക്ലിയോട്ടേഡായിട്ട് സങ്കല്പിക്കേണ്ടത് അതിൽ ഒരു സ്ട്രാൻഡ് മുകളിൽ ഡാഷ് എന്നും താഴെ ത്രീ ഡാഷ് എന്നും കൊടുത്തിട്ടുണ്ട് ഡാഷ് ത്രീ ഡാഷ് എന്നൊക്കെ പറയുന്നത് ഷുഗറുകളിൽ ഉള്ള ഏത് കാർബണാറ്റവുമായിട്ടാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന പേരാണ് അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കും ഇപ്പോൾ നമ്മളത് വിശദീകരിക്കേണ്ടതില്ല ഏതായാലും ഒരു സ്ട്രാൻഡ് ഡാഷ് ടു ത്രീ ഡാഷ് ആണെങ്കിൽ രണ്ടാമത്തേത് ത്രീ ഡാഷ് ടു ഡാഷ് എന്ന രീതിയിലാണ് കിടക്കുന്നത് അതാണ് വിപരീത ദിശ എന്ന് പറഞ്ഞത് അതേസമയം ഈ രണ്ട് സ്ട്രാൻഡുകളും പാരലായി അഥവാ സമാന്തരമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ അറേഞ്ച്മെൻറ്റിന് ആൻ്റി പാരലൽ എന്ന് പറയുന്നത് എന്തായാലും ഈ പോളി ന്യൂക്ലിയേറ്റേഡ് ചെയിനുകളിൽ ധാരാളമായി ഷുഗറുകളും ഫോസ്ഫേറ്റുകളും നൈട്രജൻ ബേസുകളും ഉണ്ടായിരിക്കും കാരണം ന്യൂക്ലിയോട്ടേഡുകൾ ചേർന്നുണ്ടായതാണ് ഒരു ന്യൂക്ലിയേറ്റേഡ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നതാണ് അപ്പോൾ ധാരാളം ന്യൂക്ലിയേറ്റേഡുകൾ ചേർന്നുണ്ടായ ഈ ഡി എൻ എൽ ധാരാളം ഷുഗറുകൾ ഉണ്ടാകും ധാരാളം ഫോസ്ഫേറ്റുകൾ ഉണ്ടാകും നൈട്രജൻ ബേസുകൾ ഉണ്ടാകും ഓക്കെ ഇവിടെ ഡി എൻ എ ഒരു പോർഷൻ വലുതാക്കി കാണിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിലെ ഷുഗറും ഫോസ്ഫേറ്റും ഒക്കെ അതുപോലെ നൈട്രജൻ ഒക്കെ കാണിച്ചിരിക്കുന്നു ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ തൈമിൻ എന്നിവയാണ് യുറാസിൽ ആബ്സെൻ്റ് ആണ് യുറാസിൽ ആർ എൻ എയിലാണ് ഉള്ളത് ഡി എൻ എയിൽ അതിന് പകരമായി തൈമിനാണ് ഉള്ളത് ഇവിടെ രണ്ട് നൈട്രജൻ ബേസുകൾ പരസ്പരം യോജിച്ച് ഒരു ബേസ് പെയറായിട്ട് മാറും അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡി എൻ എയിലെ രണ്ട് ചരടുകളും അവയെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് പോലെയുള്ള സ്ട്രക്ചറുകളും ഉണ്ടായിരിക്കും ഡി എൻ എയിലെ സ്റ്റെപ്പുകളെ നൈട്രജൻ ബേസ് പെയർ എന്നാണ് പറയുക കാരണം രണ്ട് നൈട്രജൻ ബേസുകൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്നതാണ് ഒരു സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഫോം ചെയ്യുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അഡിനിൻ എന്ന നൈട്രജൻ ബേസ് തൈമിനുമായിട്ടാണ് ജോഡിയാവുക അഡിനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് അഡിനിൻ തൈമിനുമായിട്ട് യോജിക്കുന്നത് എ ഡബിൾ ബോണ്ട് ടി അപ്പം എ ഡബിൾ ബോണ്ട് ടി എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പായിട്ട് സങ്കല്പിക്കുക ഓക്കെ അതേപോലെ ഗോനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ ത്രൂ ത്രീ ഹൈഡ്രജൻ ബോണ്ട്സ് മൂന്ന് ഹൈഡ്രജൻ ബോണ്ട് വഴി ഗോനിൻ സൈറ്റോസിനുമായിട്ട് ജോയിൻ ചെയ്യുന്നു അതായത് ജി ട്രിപ്പിൾ ബോണ്ട് സി അപ്പോൾ അത് മറ്റൊരു ബേസ് പെയറാണ് ഇതുപോലെ നേരെ തിരിച്ചു പറയാം തൈമിൻ അഡിനിനുമായി യോജിക്കുന്നു ടി ഡബിൾ ബോണ്ട് എ സൈറ്റോസിൻ ഗോവാനിനുമായി യോജിക്കുന്നു സി ട്രിപ്പിൾ ബോണ്ട് ജി ഇതാണ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇവിടെ നിങ്ങൾ ചിത്രം നോക്കുക രണ്ടാമത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡി ഓക്സി റൈബോസ് എന്ന ഷുഗർ അതാണ് ഡി എൻ എയിലെ ഷുഗർ ആ ഷുഗറിൻ്റെ ഒരു ഭാഗത്ത് തൈമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു മറ്റേ സൈഡിലുള്ള ഷുഗർ അതും ഡി റൈബോസ് ആണ് അതിൽ അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഈ തൈമിൻ്റെയും അടിനിൻ്റെയും ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു അങ്ങനെ തൈമിൻ ഡബിൾ ബോണ്ട് അടിനിൻ എന്ന പേരിൽ ഒരു സ്റ്റെപ്പായിട്ട് അത് മാറിയിരിക്കുന്നു ഇതുപോലെ താഴെ നോക്കിയാൽ ഈ ഭാഗത്തുള്ള ഷുഗർ അതിൽ ഗ്വാനിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു മറുഭാഗത്തുള്ള ഷുഗറിൽ സൈറ്റോസിനും അവക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് വഴി ഒരു ബേസ് പെയർ ഫോം ചെയ്തിരിക്കുന്നു ഡി എൻ എയിലെ ഷുഗറായ ഡിയോക്സി റൈബോസും ഫോസ്ഫേറ്റും തമ്മിൽ ബോണ്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും താഴെയുള്ള ഷുഗർ ശ്രദ്ധിക്കുക അതിൽ നിന്ന് മേലോട്ട് ഫോസ്ഫേറ്റ് പി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടല്ലോ അതിൻ്റെ ചുറ്റു ഭാഗത്ത് ഓക്സിജൻ ആറ്റം ഉണ്ട് അതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വഴി ഷുഗർ തൊട്ടടുത്ത ഷുഗറുമായിട്ട് ജോയിൻ ചെയ്യുന്നു ഓക്കെ ഇങ്ങനെ രണ്ട് ഷുഗറുകൾക്കിടയിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വഴി ഉണ്ടാകുന്ന ആ ഒരു ബോണ്ടിന് പറയുന്ന പേരാണ് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ഇതേ രീതിയിലാണ് ബാക്കി എല്ലാ ന്യൂക്ലിയോടൈഡുകളും ബേസ് പെയറുകളും ബോണ്ടുകളുമൊക്കെ ഫോം ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ടോപ്പിക് മെറ്റബോളിസം എന്താണ് മെറ്റബോളിസം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ബയോ കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് എ ലിവിങ് സിസ്റ്റം അതായത് ഒരു ജീവിയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ജൈവരാസപ്രവർത്തനങ്ങൾക്കും കൂടി പറയുന്ന ഒരു പേരാണ് മെറ്റബോളിസം ജൈവരാസപ്രവർത്തനങ്ങളുടെ ആകെത്തുക എന്ന് പറയാം മെറ്റബോളിക് റിയാക്ഷനുകൾ ഒരു സീരീസ് ആയിട്ടാണ് നടക്കുക അങ്ങനെയുള്ള സീരീസ് ഓഫ് റിയാക്ഷൻസിനെ മെറ്റബോളിക് പാത്വേ എന്നാണ് പറയുന്നത് മെറ്റബോളിക് പാത്വേ രണ്ട് ടൈപ്പ് ഉണ്ട് അനബോളിക് ഓർ ബയോസിന്തറ്റിക് പാത്വേ ആൻഡ് കറ്റബോളിക് പാത്വേ അനബോളിക് പാത്വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ മോളിക്യൂൾസ് ബിക്കംസ് കോംപ്ലക്സ് അതായത് ചെറിയ ചെറിയ മോളിക്യൂളുകൾ കൂടി ചേർന്ന് സങ്കീർണമായ മോളിക്യൂളുകളായിട്ട് മാറുന്ന പ്രോസസ്സാണ് അതായത് ചെറിയ മോളിക്യൂളുകൾ വലിയ മോളിക്യൂളുകളായിട്ട് മാറുന്നു എന്ന് സാരം ഈ പ്രോസസ്സിന് എനർജി ആവശ്യമാണ് ഇറ്റ് കൺസ്യൂംസ് എനർജി എനർജി സ്വീകരിച്ചു കൊണ്ട് നടക്കുന്ന പ്രോസസ്സാണ് കാരണം ഇവിടെ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകും ചെറിയ മോളിക്യൂളുകൾ കൂടി ചേരുകയാണല്ലോ അപ്പോൾ അവിടെ ബോണ്ട് ഉണ്ടാകും ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് എനർജി എന്നാൽ കറ്റബോളി പാത്ത് വേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദാറ്റ് ഈസ് കോംപ്ലക്സ് മോളിക്യൂൾസ് ബിക്കം സിമ്പിൾ വലിയ മോളിക്യൂളുകൾ വിഘടിച്ച് ചെറിയ ചെറിയ മോളിക്യൂളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അഥവാ അവിടെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായും ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇറ്റ് റിലീസസ് എനർജി അത് ഈ എനർജിയെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജിയെ എ ടി പിയുടെ രൂപത്തിൽ ശരീരത്തിലെ സെല്ലുകൾ സ്റ്റോർ ചെയ്യും നമ്മുടെ ശരീരത്തിൽ എ ടി പി എന്ന് പറയുന്ന എനർജി കറൻസി ഉള്ള കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ എനർജികളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എ ടി പി രൂപത്തിലാണ് അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ന്യൂക്ലിയോടെഡിലെ ആ ഫോസ്ഫേറ്റ് ബോണ്ടുകൾക്കിടയിലാണ് ഇങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി സ്റ്റോർ ആവുന്നത് ഓക്കെ അനബോളിക് പാത്തുവേക്കുള്ള എക്സാമ്പിളാണ് ചില എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് അസറ്റിക് ആസിഡ് ബിക്കംസ് കൊളസ്ട്രോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സിമ്പിൾ മോളിക്യൂൾസ് അതിനേക്കാൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നു അതുപോലെ അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീനായിട്ട് മാറുന്ന കാര്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചു അതും ഒരു അനബോളിക് പാത്വേയാണ് എന്നാൽ കാറ്റബോളിക് കറ്റബോളിക് എക്സാമ്പിൾ ആണ് ഗ്ലൈക്കോളിസിസ് അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ വിഘടിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിഘടിച്ച് അവസാനം പൈറോവികാസിഡൊക്കെ ആയി മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് വിഘടന പ്രവർത്തനമാണ് അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് റെസ്പിറേഷൻ ശ്വസനം ഗ്ലൂക്കോസ് വിഘടിച്ച് അതിൽ നിന്നുള്ള എനർജി റിലീസാവുന്ന ഒരു പ്രോസസ്സാണിത് ഇവിടെയൊക്കെ കാറ്റബോളിക് പാത്തുവേയാണ് സംഭവിക്കുന്നത് മെറ്റബോളിസം നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ രൂപപ്പെടും ആ പ്രോഡക്റ്റ് അടുത്തൊരു പ്രോഡക്റ്റായിട്ട് മാറും ഇങ്ങനെ ഒരു മെറ്റബോളിസത്തിൽ രൂപപ്പെടുന്ന ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റുകൾക്ക് പറയുന്ന പേരാണ് മെറ്റബോളൈറ്റ്സ് എന്താണ് മെറ്റബോളൈറ്റ്സ് ദീസ് ആർ ദി ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ഓഫ് മെറ്റബോളിസം മെറ്റബോളിസത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന പുതിയ പുതിയ പ്രോഡക്റ്റുകൾക്ക് പറയുന്ന പേരാണ് മെറ്റബോളൈറ്റ്സ് ഈ മെറ്റബോളൈറ്റുകളെ അവയുടെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരം തിരിക്കാം പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്താണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ദേ ഹാവ് ഐഡൻറ്റിഫിയബിൾ ഫംഗ്ഷൻസ് ഇൻ ഫിസിയോളജിക്കൽ പ്രോസസ്സസ് അതായത് ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശരീരധർമ്മങ്ങൾ ഉദാഹരണത്തിന് ഡൈജഷൻ എക്സ്ക്രീഷൻ സർക്കുലേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ ലിവിങ് ബോഡിയിൽ നടക്കുന്നുണ്ട് ഇത്തരം പ്രോസസ്സുകളിൽ വളരെ വ്യക്തമായ ധർമ്മം നിർവഹിക്കുന്ന മെറ്റബോളൈറ്റുകളെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് ഐഡൻറ്റിഫിയബിൾ ഫങ്ഷൻസ് വളരെ കൃത്യമായ വ്യക്തമായ ധർമ്മങ്ങളുള്ള മെറ്റബോളൈറ്റുകളാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് അതുകൊണ്ട് തന്നെ അവ ലിവിങ് ബോഡിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അവയുടെ അസാന്നിധ്യം ഒരു വലിയ തകരാറുകൾക്കോ ചിലപ്പോൾ മരണത്തിന് തന്നെയോ കാരണമായേക്കും അങ്ങനെയുള്ള മെറ്റബോളൈറ്റിൻ എക്സാമ്പിളാണ് അമിനോ ആസിഡ്സ് ഷുഗേഴ്സ് ന്യൂക്ലിക് ആസിഡ്സ് ലിപ്വിഡ്സ് വൈറ്റമിൻസ് എക്സെട്ര ഓക്കെ ഇനി രണ്ടാമത്തേത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ദേ ആർ നോട്ട് ഡിറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഓർ റീപ്രൊഡക്ഷൻ അതായത് നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ അതായത് വളർച്ച വികാസം റീപ്രൊഡക്ഷൻ അതുപോലെയുള്ള പ്രോസസ്സുകളിൽ നേരിട്ട് പങ്കെടുക്കാത്ത പ്രാധാന്യം കുറഞ്ഞ മെറ്റബോളൈറ്റുകളാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഇത് പലപ്പോഴും കൂടുതലായി കണ്ടുവരുന്നത് പ്ലാന്റ്സ് പോലെയുള്ള ബാക്ടീരിയങ്ങൾ പോലെയുള്ള ജീവികളിലാണ് അതിന് ഉദാഹരണമാണ് കരോട്ടിനോയിഡ്സ് ആൻതോസയാനിൻസ് മോർഫിൻ കോഡീൻ ടെർപിനോയിഡ്സ് ലെമൺ ഗ്രാസ് ഓയിൽ വിംബ്ലാസ്റ്റിൻ കുർക്കുമിൻ റബ്ബർ ഗംസ് സെല്ലുലോസ് ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളീറ്റുകളാണ് ഓക്കെ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കും കൂടിയാണ് ബാക്കിയുള്ളത് അതാണ് എൻസൈംസ് എന്താണ് എൻസൈംസ് എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ജൈവ ഉൽപ്രേരകങ്ങളാണ് എൻസൈമുകൾ എന്താണ് കാറ്റലിസ്റ്റ് എന്ന് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ സ്വാധീനിക്കുന്ന അഥവാ സ്പീഡ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന രാസവസ്തുക്കളെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ജീവികളുടെ ശരീരത്തിനകത്തും പലതരത്തിലുള്ള കാറ്റലിസ്റ്റുകളുണ്ട് അവയെ നമ്മൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയും അങ്ങനെയുള്ള ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് എൻസൈംസ് അവയുടെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവിംഗ് ബോഡിയിൽ നടക്കുന്ന ജൈവരാസ പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കും ദ കാറ്റലൈസ് ബയോ കെമിക്കൽ റിയാക്ഷൻസ് ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ഏതാണ്ട് എല്ലാ എൻസൈമുകളും പ്രോട്ടീൻ വിഭാഗത്തിലാണ് വരുന്നത് ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വേഗതയുള്ള എൻസൈംസ് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമാണ് ഇതിനെക്കുറിച്ച് മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളും എൻസൈമുകളെല്ലാം എൻസൈമുകളല്ലാത്ത കാറ്റലിസ്റ്റുകളും ഉണ്ട് അതായത് ചില ആർ എൻ എ ന്യൂക്ലിക് ആസിഡുകളും എൻസൈമിനെ പോലെ കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നുണ്ട് അവയെ നമ്മൾ റൈബോസൈംസ് എന്നാണ് പറയുക കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്ന ആർ എൻ എ ന്യൂക്ലിക് ആസിഡുകളെ നമ്മൾ എന്താണ് പറയുക റൈബോസൈംസ് ക്ലിയർ ഇനി അടുത്തതായി നമ്മൾ പഠിക്കേണ്ടത് നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ ഒരു എൻസൈം ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കേണ്ടത് അതിനെ നമ്മൾ കാറ്റലിറ്റിക് സൈക്കിൾ എന്നാണ് പറയുക താഴെ നിങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് കണ്ടല്ലോ ഇ പ്ലസ് എസ് ദാറ്റ് ഗീവ്സ് ഇ എസ് ദാറ്റ് ഗീവ്സ് ഇ പി ദാറ്റ് ഫൈനലി ഗീവ്സ് ഇ പ്ലസ് പി ഇത് കാറ്റലിറ്റിക് സൈക്കിളിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ എൻസൈം എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ പ്രവർത്തിക്കുന്നു എന്താണ് സബ്സ്ട്രേറ്റ് ദ സബ്സ്റ്റൻസ് ഓൺ വിച്ച് ദ എൻസൈം ആക്സ് ഏത് വസ്തുവിലാണോ എൻസൈം പ്രവർത്തിപ്പിച്ച് ആ റിയാക്ഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി കാരണമാകുന്നത് ആ വസ്തുവിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുക അപ്പോൾ സബ്സ്ട്രേറ്റിൽ എൻസൈം വന്ന് ബൈൻഡ് ചെയ്യും അതാണ് ഒന്നാമത്തെ ഘട്ടം എൻസൈമും സബ്സ്ട്രേറ്റും കൂടി യോജിച്ച് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയി മാറും അതാണ് ഇ എസ് ഇ എസ് മീൻസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് തുടർന്ന് ഈ സബ്സ്ട്രേറ്റ് എൻസൈമിന്റെ ആക്ഷൻ്റെ ഫലമായി പ്രോഡക്റ്റ് ആയിട്ട് മാറും പി മീൻസ് പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ എൻസൈമിൻ്റെ പ്രവർത്തന ഫലമായി പ്രോഡക്റ്റ് ഉണ്ടായി പക്ഷേ ആ പ്രോഡക്റ്റ് അപ്പോഴും എൻസൈമിൽ തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മളതിനെ ഇ പി അഥവാ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് എന്ന് പറയും തുടർന്ന് പ്രോഡക്റ്റുകൾ റിലീസാകും എൻസൈം വേറെ പ്രോഡക്റ്റ് വേറെ അതാണ് ഇ പ്ലസ് പി റിലീസ് ഓഫ് ദി പ്രോഡക്ട്സ് ഫ്രം ദി എൻസൈം ഈ നാല് സ്റ്റെപ്പുകളിലൂടെയാണ് കാറ്റലിറ്റി സൈക്കിൾ അഥവാ എൻസൈമിൻ്റെ ആക്ഷൻ പൂർത്തിയാവുന്നത് ഇവിടെ എൻസൈമിന് എന്തെങ്കിലും രാസമാറ്റം സംഭവിക്കുന്നില്ല എൻസെയിമ് തുടക്കം മുതൽ അവസാനം വരെ അതേ രീതിയിൽ തന്നെ നിലനിൽക്കും എന്നാൽ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആവുകയും ചെയ്യും മനസ്സിലായല്ലോ ഇവിടെ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം വരും എങ്ങനെയാണ് എൻസെയിം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആക്ടിവേഷൻ എനർജി എന്നൊരു കൺസെപ്റ്റ് പഠിക്കേണ്ടതുണ്ട് വാട്ട് ഈസ് മെയിൻ ബൈ ആക്ടിവേഷൻ എനർജി ഇറ്റ് ഈസ് ദ അഡീഷണൽ എനർജി ടു സ്റ്റാർട്ട് എ കെമിക്കൽ റിയാക്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ ആരംഭിക്കാൻ ആവശ്യമായ അഡീഷണൽ എനർജി അധികമായിട്ട് കൊടുക്കേണ്ട ഊർജത്തിന് പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി നമുക്കറിയാം ഏതൊരു വസ്തുവിലും സ്വന്തം നിലക്ക് കുറച്ച് എനർജി ഉണ്ടായിരിക്കും ആ എനർജിയെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക ആ വസ്തുവിന് ആ വസ്തുവായി തന്നെ തുടരാൻ ആ എനർജി മതിയാകും എന്നാൽ അത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടണമെങ്കിൽ അതിൽ നിലനിൽക്കുന്ന എനർജി കൂടാതെ പുറത്ത് നിന്ന് എക്സ്ട്രാ എനർജി കൂടി കിട്ടേണ്ടി വരും ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന എനർജിക്ക് പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന് കൂടുതൽ ആക്ടിവേഷൻ എനർജി ആവശ്യമായി വരികയാണെങ്കിൽ അത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുക കാരണം കൂടുതൽ എനർജി കിട്ടിയാലേ അതിന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റൂ ഓക്കെ എന്നാൽ ഒരു സബ്സ്റ്റൻസിന് കുറച്ച് ആക്ടിവേഷൻ എനർജി കിട്ടിയാൽ തന്നെ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ ആക്ടിവേഷൻ എനർജിയും കെമിക്കൽ റിയാക്ഷനും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ കുറച്ച് ആക്ടിവേഷൻ എനർജി മതിയെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ആവും എന്നാൽ കൂടുതൽ ആക്ടിവേഷൻ എനർജി വേണമെങ്കിലോ കെമിക്കൽ റിയാക്ഷൻ സ്ലോ ആയിട്ടാണ് നടക്കുക അപ്പോൾ ഇവിടെ എൻസൈം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം എൻസൈംസ് ലോവർ ദി ആക്ടിവേഷൻ എനർജി ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആക്ച്വലി എത്ര ആക്ടിവേഷൻ എനർജി വേണമോ അതിനേക്കാൾ ആക്ടിവേഷൻ എനർജി താഴ്ത്തി കൊടുക്കുക എന്നതാണ് എൻസൈമിൻ്റെ പ്രവർത്തനം എൻസൈമിൻ്റെ സാന്നിധ്യം മൂലം കുറഞ്ഞ ആക്ടിവേഷൻ എനർജിയിൽ തന്നെ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കും ദാറ്റ് ഇസ് സ്പിഡ് അപ് ദ റിയാക്ഷൻസ് ക്ലിയർ ആയല്ലോ ഇത് സ്ക്രീനിൽ കാണുന്ന ഗ്രാഫിലൂടെ ചിത്രീകരിച്ചതായിട്ട് നമുക്ക് കാണാം അവിടെ നോക്കൂ എക്സ് ആക്സിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ അതായത് റിയാക്ഷൻ്റെ പുരോഗതി എത്രത്തോളം റിയാക്ഷൻ നടക്കുന്നു എന്നാണ് എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്നത് വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് അതായത് ആ സബ്സ്ട്രീറ്റിൽ അടങ്ങിയിരിക്കുന്ന എനർജി ഇവിടെ നടുവിലൂടെ ഹൊറിസോണ്ടൽ ആയിട്ടൊരു വര കാണാം ആ ലെവലാണ് ആ സബ്സ്ട്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന പരമാവധി എനർജി നിലനിൽക്കുന്ന പൊട്ടൻഷ്യൽ എനർജി അതിന് മുകളിലേക്ക് കാണിച്ചിരിക്കുന്ന കെർവ് സൂചിപ്പിക്കുന്നത് അതിന് കൊടുക്കുന്ന എക്സ്ട്രാ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് കെർവ് കാണാം ഒന്ന് ആക്ടിവേഷൻ എനർജി വിത്തൌട്ട് എൻസൈമും രണ്ടാമത്തത് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈമും എന്താണ് സംഭവം ഉയരം കൂടിയ കെർവാണ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം അതിൻ്റെ അർത്ഥം എൻസൈം ഇല്ലെങ്കിൽ കൂടുതൽ ആക്ടിവേഷൻ എനർജി കിട്ടിയാലേ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റാവും അതാണ് ആ ഉയരെ കൂടുതൽ സൂചിപ്പിക്കുന്നത് കണ്ടല്ലോ കെർവിങ്ങനെ മേലോട്ട് പോകുന്നു അതായത് കൂടുതൽ എനർജി കിട്ടണം എന്നിട്ട് അതൊരു പ്രത്യേക ലെവലിലെത്തും അതായത് പ്രോഡക്റ്റ് ആകാൻ പറ്റുന്ന ഒരു ലെവലിലെത്തും അതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഏത് എനർജി ലെവലിൽ എത്തുമ്പോഴാണോ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആകാൻ ആരംഭിക്കുന്നത് ആ എനർജി ലെവലാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് ആക്ടിവേഷൻ എനർജി ക്ലിയർ ആയല്ലോ എന്നാൽ രണ്ടാമത്തെ ഗർവ് നോക്കൂ അത് ഉയരം കുറഞ്ഞ ഗർവാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ കുറച്ച് ആക്ടിവേഷൻ എനർജി മതി കാരണം എൻസൈമിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് അധികം എനർജി ഉപയോഗിക്കാതെ ആ സബ്സ്ട്രേറ്റ് വേഗം തന്നെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്ടിംഗ് എൻസൈം ആക്ടിവിറ്റി എൻസൈമിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ അതിന് ഉദാഹരണമാണ് ടെമ്പറേച്ചർ പിഎച്ച് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ ആദ്യം നമുക്ക് ടെമ്പറേച്ചറും പി എച്ചും നോക്കാം എൻസൈംസ് ഷോ ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് എൻസൈംസ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഓപ്റ്റിമം ടെമ്പറേച്ചറിലും പി എച്ചിലുമാണ് ഓപ്റ്റിമം മീൻസ് മോസ്റ്റ് ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ ടെമ്പറേച്ചർ ഓർ പിഎച്ച് അറ്റ് വിച്ച് ദ എൻസൈം ആക്ഷൻ ഈസ് മാക്സിമം ഏത് ടെമ്പറേച്ചറിലും ഏത് പി എച്ചിലുമാണോ എൻസൈം ആക്ഷൻ മാക്സിമം നടക്കുന്നത് അതാണ് ഓപ്റ്റിമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിലെ എൻസൈമിൻ്റെ ഓപ്റ്റിമം ടെമ്പറേച്ചറാണ് ആ ടെമ്പറേച്ചറിലാണ് നമ്മുടെ എൻസൈം ഏറ്റവും നന്നായി പ്രവർത്തിക്കുക അതേപോലെ നമ്മുടെ ശരീരത്തിലെ പി എച്ച് നോക്കി കഴിഞ്ഞാൽ പല ഭാഗത്തും പല പി എച്ച് ആണ് ഒരേ പി എച്ച് അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് സലൈവയിൽ സിക്സ് പോയിൻ്റ് എയ്റ്റാണ് പി എച്ച് സ്ലൈറ്റ്ലി അസിഡിക്ക് നമ്മുടെ സ്റ്റൊമക്കിൽ വൺ പോയിൻ്റ് എയ്റ്റ് മുതൽ ടു വരെയാണ് നമ്മുടെ പി എച്ച് സ്ട്രോങ് അസിഡിക് ആണ് അതുപോലെ നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് സെവൻ പോയിൻ്റ് ടു സെവൻ പോയിൻ്റ് ഫോർ എന്ന റേഞ്ചിലാണ് വരുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ എന്തായാലും ഓരോ സ്ഥലത്തുമുള്ള പി എച്ച് ഏതാണോ ആ പി എച്ച് ആണ് അവിടെയുള്ള എൻസൈമുകളുടെ ഓപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബിലോ ആൻഡ് എബോവ് ഓപ്റ്റിമം വാല്യൂ ഈ ഓപ്റ്റിമത്തിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി അതിൻ്റെ പ്രവർത്തനം കുറയും ടെമ്പറേച്ചർ ഓപ്റ്റിമത്തിനേക്കാൾ കൂടിയെന്ന് കരുതുക എങ്കിൽ എൻസൈം എൻസൈമാക്ഷൻ കൂടല്ലോ ചെയ്യുക ആക്ഷൻ കുറയാണ് ചെയ്യുക അതേപോലെ ഓപ്റ്റിമം ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞു എന്ന് കരുതുക അപ്പോഴും എൻസൈം ആക്ഷൻ കുറയുകയാണ് ചെയ്യുക അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് നിരീക്ഷിച്ചാൽ മനസ്സിലാകും ആദ്യം കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചറും എൻസൈം ആക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് ആ ഒരു കെർവ് സൂചിപ്പിക്കുന്നത് ആദ്യം മേലോട്ട് എൻസൈം ആക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു പിന്നെ ഒരു ലെവലിൽ എത്തിയപ്പോൾ ആ കെർവ് താഴോട്ടാണ് അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ ഒരു പരിധി വരെ കൂടി ഓപ്റ്റിമത്തിലെത്തുന്നത് വരെ എൻസൈം ആക്ടിവിറ്റി കൂടിക്കൂടി വന്നു പിന്നീട് വീണ്ടും ടെംപറേച്ചർ കൂടിയപ്പോൾ എൻസൈം ആക്ടിവിറ്റി കുറഞ്ഞു അതാണ് താഴോട്ടുള്ള കർവ് സൂചിപ്പിക്കുന്നത് ഇതേപോലെയാണ് പി എച്ചിൻ്റെ സ്ഥിതിയും ഓപ്റ്റിമം പി എച്ചിൽ ഏറ്റവും നന്നായിട്ടുണ്ടാവും ബിലോ ആൻഡ് എബോവ് ഓപ്റ്റിമം എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് ഇനി മൂന്നാമത്തെ ഫാക്ടർ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ് സബ്സ്ട്രേറ്റിൻ്റെ ഗാഠത സബ്സ്ട്രേറ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു ഒരു എൻസൈം ഏത് വസ്തുവിൽ പ്രവർത്തിച്ചാണോ അതിനെ പ്രോഡക്റ്റ് ആക്കുന്നത് ആ വസ്തുവിനെയാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുക ഇപ്പോൾ ഒരു ലിവിങ് ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് സിസ്റ്റത്തിൽ കുറച്ച് സബ്സ്ട്രേറ്റ് ഉണ്ട് എൻസൈമുകൾ ഉണ്ട് എന്ന് കരുതുക ഇപ്പൊ എസ് എന്നൊരു സബ്സ്ട്രേറ്റ് ഉണ്ട് ഇ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഇവിടെ ആ റിയാക്ഷൻ നടക്കുന്ന മീഡിയത്തിൽ സബ്സ്ട്രേറ്റിന്റെ അളവ് അഥവാ കോൺസെൻട്രേഷൻ ഗാഠത കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം എൻസൈമിന്റെ ആക്ഷൻ്റെ വെലോസിറ്റി വർദ്ധിക്കും ഓഫ് എൻസൈം ആക്ഷൻ റൈസസ് ആദ്യം ഇങ്ങനെ വരും ആൻഡ് റീച്ചസ് എ മാക്സിമം വെലോസിറ്റി എന്നിട്ടൊരു പരമാവധി വേഗതയിൽ എത്തും അതിന് നമ്മൾ വി മാക്സ് എന്ന് പറയും പക്ഷെ പിന്നീട് നമ്മൾ വീണ്ടും സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റിക്ക് അപ്പുറം പിന്നെ എൻസൈം ആക്ഷൻ കൂടാതെ ആ മാക്സിമത്തിലുള്ള സ്പീഡ് ഏതാണോ അതിലങ്ങനെ തുടരും എന്തുകൊണ്ടാണ് വീണ്ടും സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എൻസൈം ആക്ഷൻ ഫർദർ ഇൻക്രീസ് ആവാത്തത് ദിസ് ഈസ് ബിക്കോസ് എൻസൈം മോളിക്യൂൾസ് ആർ ഫ്യൂവർ ദാൻ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനേക്കാൾ കുറവായിരിക്കും എൻസൈം അതായത് സബ്സ്ട്രേറ്റ് മാത്രമേ ഇവിടെ നമ്മൾ വർദ്ധിപ്പിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എത്ര സബ്സ്ട്രേറ്റ് കൂട്ടുന്നുവോ അതിനനുസരിച്ച് മറുഭാഗത്ത് എൻസൈമും വേണം കാരണം എൻസൈമുകൾ വന്ന് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിൽ പ്രവർത്തിക്കുമ്പോൾ റിയാക്ഷൻ നടക്കും ഇവിടെ സബ്സ്ട്രേറ്റ് മാത്രമാണ് കൂടുന്നത് എല്ലാ എൻസൈമും സബ്സ്ട്രേറ്റുമായി ബൈൻഡ് ചെയ്ത് ഫ്രീ എൻസെയിം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ വീണ്ടും സബ്സ്ട്രേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അവക്ക് ബൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ബൈൻഡ് ചെയ്യാൻ എൻസൈമുകൾ ഉണ്ടാവുകയില്ല അപ്പോൾ മാക്സിമം വെലോസിറ്റിയിലെത്തും പിന്നെ അങ്ങോട്ട് വർദ്ധിക്കാതെ വരും ഇത് ഗ്രാഫിക്കലായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എക്സ് ആക്സിൽ കൊടുത്തിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ് വൈ ആക്സിൽ കൊടുത്തിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദി റിയാക്ഷൻ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് കർവ് മേലോട്ടാണ് പോകുന്നത് പിന്നീട് ഒരു പരിധി എത്തിയപ്പോൾ കർവ് ഹൊറിസോണ്ടൽ ആയി എന്ന് വെച്ചാൽ അത് മേലോട്ട് പോകുന്നില്ല കൂടുന്നില്ല കുറയുന്നില്ല മാക്സിമം വെലോസിറ്റിയിലെത്തി അതാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഓക്കെ അടുത്ത ഫാക്ടർ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റർ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ തടയുന്ന അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന വസ്തുക്കളാണ് ഇവിടെ ഇൻഹിബിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈൻഡിങ് ഓഫ് ഇൻഹിബിറ്റർ ഷട്ട്സ് ഓഫ് എൻസൈം ആക്ടിവിറ്റി ആ റിയാക്ഷൻ മീഡിയത്തിൽ ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം ആക്ടിവിറ്റി ഷട്ട് ഓഫ് ആകുന്നു സ്റ്റോപ്പ് ആകുന്നു ഓക്കെ ഈ ഇൻഹിബിറ്റർ പല ടൈപ്പ് ഉണ്ട് അതിലൊരു ഇനമാണ് കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റർ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇൻഹിബിറ്റർ ക്ലോസ്ലി സിമിലർ ടു ദി സബ്സ്ട്രേറ്റ് സബ്സ്ട്രേറ്റുമായി നല്ല സാമ്യതയുള്ള ഇൻഹിബിറ്ററിനെയാണ് കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയുക ഓക്കെ ഈ കള്ളത്താക്കോൽ പോലെ ഒറിജിനൽ താക്കോലിന് സമാനമായി കള്ളത്താക്കോലുണ്ടെങ്കിൽ അത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് പൂട്ട് തുറക്കാൻ പറ്റും എന്നതുപോലെ സബ്സ്ട്രേറ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇൻഹിബിറ്റർ ഉണ്ടെങ്കിൽ അത്തരം ഇൻഹിബിറ്ററിന് കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയും സ്വാഭാവികമായും സബ്സ്ട്രേറ്റും ഈ കോമ്പിറ്റേറ്റീവ് ഇൻഹിബിറ്ററും തമ്മിൽ ഒരു മത്സരം പോലെ ഉണ്ടാകും എന്നതിനുള്ള മത്സരം ടു ബൈൻഡ് ടു ദി എൻസൈം എൻസെമുമായി ബൈൻഡ് ചെയ്യാൻ അവക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു ഓക്കെ അവിടെ ആ കോമ്പറ്റീഷനിൽ ആരാണോ ആദ്യം വന്ന് എൻസെമിൽ ബൈൻഡ് ചെയ്യുന്നത് അതിൻ്റെ റിയാക്ഷനാണ് നടക്കുക അപ്പോൾ ഇൻഹിബിറ്റർ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ സബ്സ്ട്രേറ്റിന് എൻസെയിമുമായി ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു അപ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്നു ഫോർ എക്സാമ്പിൾ മാലോണേറ്റ് ഈസ് സിമിലർ ടു ദി സബ്സ്ട്രേറ്റ് സക്സിനേറ്റ് സക്സിനേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റുമായി നല്ല സാമ്യതയുള്ള ഒരു ഇൻഹിബിറ്ററാണ് മാലോണേറ്റ് സോ ഇറ്റ് ഇൻഹിബിറ്റ്സ് സക്സിനിക് ഡിഹൈഡ്രോജിനേസ് അതുകൊണ്ട് സക്സിനേറ്റിനെ ഫ്യൂമറേറ്റാക്കി മാറ്റുന്ന സക്സിനിക് ഡിഹൈഡ്രോജിനേസ് എന്ന എൻസൈമിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും അങ്ങനെ ആ റിയാക്ഷൻ സ്റ്റോപ്പാകും ക്ലിയർ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമംഗക്ലേച്ചർ ഓഫ് എൻസൈംസ് എൻസൈംസിന്റെ വർഗീകരണവും അവയുടെ നോമംഗക്ലേച്ചർ അഥവാ നെയ്മിങ്ങിനെ കുറിച്ചുമാണ് ഇവിടെ ചുരുക്കി നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് ഓക്സിഡോ റിഡക്ടൈസസ് ഓർ ഡിഹൈഡ്രോജിനേസസ് രണ്ടാമത്തേത് ട്രാൻസ്ഫറൈസസ് ദെൻ ഹൈഡ്രോലൈസസ് ലയേസസ് ഐസോമറൈസസ് ആൻഡ് ലിഗേസസ് നിങ്ങൾ ഏതൊരു എൻസെയിമ് കേട്ടാലും അവ ഈ ആറിൽ ഒരു കാറ്റഗറിയിലായിരിക്കും വരിക നമുക്ക് ഓരോന്നും ചുരുങ്ങിയ രീതിയിലൊന്ന് മനസ്സിലാക്കാം ആദ്യത്തേത് ഓക്സിഡോ റിഡക്റ്റേസസ് ഓർ ഡിഹൈഡ്രോജിനേസസ് ദ കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്ട്രേറ്റ്സ് രണ്ട് സബ്സ്ട്രേറ്റുകൾക്കിടയിൽ ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അതിനെ കാറ്റലൈസ് ചെയ്യുക അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വിഭാഗത്തിൽപ്പെട്ട എൻസൈമുകൾ ചെയ്യുന്നത് ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷനെ കുറിച്ച് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ് ഒരാറ്റം അതിന് ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനെ ഓക്സിഡേഷൻ എന്നും മറ്റൊരാറ്റം ഇലക്ട്രോണിന് സ്വീകരിക്കുമ്പോൾ അതിന് എന്നും പറയും അപ്പോൾ ഇത് രണ്ടും നടക്കുമ്പോൾ അതിനെ ഓക്സിഡോ റിഡക്ഷൻ എന്ന് സാമാന്യമായിട്ട് പറയാം നമ്മുടെ ബോഡിയിലും മറ്റ് ജീവികളുടെ ബോഡിയിലും ഒക്കെ ധാരാളം ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷനുകൾ നടക്കുന്നുണ്ട് അത്തരം റിയാക്ഷനുകളുടെ വേഗത കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഏത് എൻസൈമുകളും ഓക്സിഡോ റിഡക്റ്റേസസ് അഥവാ ഡീഹൈഡ്രോജനേസസ് എന്ന വിഭാഗത്തിലാണ് വരുന്നത് അതിവിടെ ഒരു ഉദാഹരണമായിട്ട് ലളിതമായിട്ടുള്ള ഒരു ഇലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് യെസ് റെഡ്യൂസഡ് അതായത് റെഡ്യൂസ്ഡായി നിൽക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് പ്ലസ് എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് ഓക്സിഡൈസ്ഡ് നിൽക്കുന്ന എസ് ഡാഷ് എന്ന സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണ് അതിൻ്റെ ഫലമായി എസ്സിൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺ യെസ് ഡാഷിന് വിട്ടുകൊടുക്കും അപ്പോൾ എസ് ഓക്സിഡൈസ്ഡ് ആകും ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന എസ് ഡാഷ് റെഡ്യൂസ്ഡ് ആവുകയും ചെയ്യും അതുപോലെ രണ്ടാമത്തേത് ട്രാൻസ്ഫറൈസസ് ദേ കാറ്റലൈസ് ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് അതായത് ഒരു കോമ്പൗണ്ടിലുള്ള ഒരു ഗ്രൂപ്പിനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്ട്രേറ്റിലേക്ക് മാറ്റുന്നു നോക്കൂ എസ് ജി അതായത് ഒരു എസ് എന്നൊരു സബ്സ്ട്രേറ്റ് അതിൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെയുള്ള ആ സബ്സ്ട്രേറ്റ് എസ് ഡാഷ് എന്ന് പറയുന്ന മറ്റൊരു സബ്സ്ട്രേറ്റുമായി റിയാക്ഷൻ നടക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് യെസിൻ്റെ കൂടെയുള്ള ആ ഗ്രൂപ്പ് എസ് ഡാഷിലേക്ക് ആയി അപ്പോൾ എസ് ഡാഷ് ജി പ്ലസ് എസ് സ്വതന്ത്രമായി എസ്സിലെ ഗ്രൂപ്പ് എസ് ഡാഷിലേക്ക് മാറി ഇത്തരം റിയാക്ഷനുകൾ ട്രാൻസ്ഫർ റിയാക്ഷനുകളാണ് ഈ റിയാക്ഷനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ഏത് എൻസേമിനെയും ട്രാൻസ്ഫറേസസ് എന്ന് പറയാം മൂന്നാമത്തേത് ഹൈഡ്രോളൈസിസ് ആണ് ദേ കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഈദർ പെപ്റ്റൈഡ് ഗ്ലൈക്കോസിഡിക് കാർബൺ കാർബൺ ബോണ്ട് എക്സെട്ര അതായത് ഇതെല്ലാം പലതരത്തിലുള്ള ബോണ്ടുകളാണ് ഈ ബോണ്ടുകളെ വിഘടിപ്പിച്ച് എങ്ങനെയാണ് വിഘടിപ്പിക്കുന്നത് ഹൈഡ്രോളിസിസിലൂടെ ഹൈഡ്രോളിസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് എ കോമ്പൗണ്ട് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ വാട്ടറിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കോമ്പൗണ്ടിലെ ബോണ്ടുകൾ ബ്രേക്ക് ആവുന്നതിനാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുക അത്തരം റിയാക്ഷനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന എൻസൈമുകളെല്ലാം ഹൈഡ്രോലൈസസ് ആണ് അടുത്തത് ലയേസസ് ദേ കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ലീവിങ് ഡബിൾ ബോൺസ് ഡബിൾ ബോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് കോമ്പൗണ്ടിൽ നിന്ന് ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എല്ലാ എൻസൈമുകളെയും ലയേസസ് എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത് ഉദാഹരണമായിട്ട് ഇവിടെ നോക്കൂ എക്സ് സി സി വൈ അതായത് രണ്ട് കാർബൺ അടങ്ങിയ ഒരു കോമ്പൗണ്ടാണ് അതിൽ ഒന്നാമത്തെ കാർബണിൻ്റെ കൂടെ എക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് രണ്ടാമത്തെ കാർബണിൻ്റെ കൂടെ മറ്റൊരു ഗ്രൂപ്പുണ്ട് വൈ എന്നാണ് പറയുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നു ഈ കോമ്പൗണ്ടിൽ നിന്ന് രണ്ട് ഗ്രൂപ്പും റിമൂവ് ആവുന്നു എക്സും വൈയും റിമൂവ് ആവുന്നു എന്നിട്ട് എക്സും വൈയും കൂടി ചേർന്ന് മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറുന്നു എക്സ് വൈ അങ്ങനെ കാർബണും കാർബണും അവയുടെ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് വേർപ്പെടുന്നു അപ്പോൾ ഈ ഗ്രൂപ്പ് റിമൂവ് റിമൂവായതിൻ്റെ ഫലമായിട്ട് ബാക്കി വരുന്ന ഇലക്ട്രോണുകൾ ഈ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ അവിടെ സിംഗിൾ ബോണ്ടിന് പകരം ഡബിൾ ബോണ്ട് വരുന്നു ലീവിങ് ഡബിൾ ബോൺസ് സി ഡബിൾ ബോണ്ട് സി എങ്ങനെയാണ് ഡബിൾ ബോണ്ട് വന്നത് ഈ ഗ്രൂപ്പുകൾ റിമൂവ് ആയപ്പോൾ അവിടെ അവശേഷിച്ച ഇലക്ട്രോണുകൾ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ തന്നെ ഷെയർ ചെയ്യുകയും അങ്ങനെ അത് ഡബിൾ ബോണ്ടായിട്ട് മാറുകയും ചെയ്യും ഇത്തരത്തിലുള്ള റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന ഏത് എൻസൈമുകളെയും നമുക്ക് ലയേസസ് എന്ന വിഭാഗത്തിലാണ് പെടുത്താൻ പറ്റുക അഞ്ചാമത്തേത് ഐസോമറേസസ് they catalyze interconversion of optical, geometrical or positional isomers. Isomerism എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ് ഒരേ മോളിക്കുലാർ ഫോർമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഫോർമുലയുമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുക ഉദാഹരണത്തിന് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഐസോമറുകളാണ് ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും മോളിക്കുലാർ ഫോർമുല നോക്കിയാൽ അഥവാ അതിലുള്ള ഓരോ എലമെൻസിൻ്റെയും എണ്ണം എത്രയാണെന്ന് നോക്കിയാൽ ഒരേ എണ്ണമായിരിക്കും സെയിം മോളിക്കുലാർ ഫോർമുല പക്ഷെ രണ്ടിൻ്റെയും സ്ട്രക്ചറൽ ഫോർമുല അഥവാ ഘടന നോക്കിയാൽ വ്യത്യാസമുണ്ടാകും ഓക്കെ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് ഐസോമറുകൾ പലതരത്തിലുള്ള ഐസോമറിസം ഉണ്ട് ഓപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട് ഐസോമറിസമുണ്ട് ഐസോമറിസം ഉണ്ട് ചെയിൻ ഐസോമറിസം ഉണ്ട് പൊസിഷണൽ ഐസോമറിസം ഉണ്ട് അങ്ങനെ പലതുമുണ്ട് അതൊന്നും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്തായാലും ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക ഒരു രൂപത്തിലുള്ള ഐസോമറിനെ മറ്റൊരു രൂപത്തിലുള്ള ഐസോമറാക്കി ഇൻ്റർ കൺവേർഷൻ നടത്തുക അത്തരം പ്രവർത്തനങ്ങളെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളെയെല്ലാം നമുക്ക് ഐസോമറൈസസ് എന്ന വിഭാഗത്തിലാണ് പെടുത്താൻ പറ്റുക അവസാനത്തേത് ആണ് ലിഗേസസ് മീൻസ് ദ കാറ്റലൈസ് ദി ലിങ്കിങ് ഓഫ് ടു കോമ്പൗണ്ട്സ് ടുഗദർ രണ്ട് കോമ്പൗണ്ടുകളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന അഥവാ ബോണ്ട് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമുകളാണ് ലിഗേസസ് എന്ന കാറ്റഗറിയിൽ വരുന്നത് ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഹൈഡ്രോളൈസസ് ആണ് നേരത്തെ പറഞ്ഞു ഇവിടെയാണെങ്കിൽ ബോണ്ട് ഉണ്ടാവുകയാണ് കാർബണും കാർബണും തമ്മിൽ ബോണ്ട് ഉണ്ടാവുക കാർബണും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഉണ്ടാവുക സൾഫറും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഉണ്ടാവുക നൈട്രജനും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഉണ്ടാവുക ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്ന ഏതൊക്കെ റിയാക്ഷനുകളുണ്ടോ അങ്ങനെയുള്ള റിയാക്ഷനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന എൻസൈമുകളെല്ലാം ലിഗേസസ് എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത് ഓക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് അവസാനമായി പഠിക്കാനുള്ളത് കോഫാക്ടേഴ്സ് എന്താണ് കോഫാക്ടേഴ്സ് ദീസ് ആർ നോൺ പ്രോട്ടീൻ കമ്പോണൻറ്റ് ബൗണ്ട് ടു ദി എൻസൈം ടു മേക്ക് ദ എൻസൈം കാറ്റലിറ്റിക്കലി ആക്റ്റീവ് കോഫാക്റ്റിസ് എന്ന് പറഞ്ഞാൽ അവ ചില നോൺ പ്രോട്ടീൻ കമ്പോണൻസ് ആണ് ഘടകങ്ങളാണ് പ്രോട്ടീൻ അല്ലാത്ത രാസവസ്തുക്കളാണ് അവ എന്ത് ചെയ്യുന്നു ബൗണ്ട് ടു ദി എൻസൈം ഒരു എൻസൈമിൽ ബൈൻഡ് ചെയ്യും അറ്റാച്ച് ചെയ്യും എന്തിനു വേണ്ടി ടു മേക്ക് ദ എൻസൈം കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആ എൻസൈമിനെ കാറ്റലിസ്റ്റ് എന്ന രീതിയിൽ ആക്റ്റീവ് ആക്കാൻ ഉത്തേജിപ്പിക്കാൻ എൻസെയിമിനെ ഉത്തേജിപ്പിക്കുന്ന നോൺ പ്രോട്ടീനായ കോമ്പൗണ്ടുകളാണ് കോഫാക്ടേഴ്സ് അവ വന്നാലാണ് പല എൻസൈമുകളും പ്രവർത്തനക്ഷമമാവുക അവയില്ലെങ്കിൽ ആ എൻസെയിം കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുകയില്ല ഒരു എൻസൈമിലെ പ്രോട്ടീനായ ആയ ഭാഗത്തിന് അപ്പോ എൻസൈം എന്നാണ് പറയുക അപ്പോ എൻസൈം പ്രോട്ടീൻ പോർഷൻ ഓഫ് ദി എൻസൈം ഈ അപ്പോ എൻസൈമിലേക്ക് കോഫാക്ടർ എന്ന് പറയുന്ന നോൺ പ്രോട്ടീൻ പാർട്ടും കൂടി ചേരുമ്പോഴാണ് അത് പരിപൂർണമായ ആക്റ്റീവായിട്ടുള്ള എൻസൈം ആയിട്ട് മാറുക ആ ആക്റ്റീവ് എൻസൈമിനെ ഹോളോ എൻസൈം എന്നാണ് പറയുക കോഫാക്ടർ പ്ലസ് അപ്പോ എൻസൈം കോഫാക്ടറും അപ്പോ എൻസൈമും കൂടി ചേർന്നാൽ അത് ആക്റ്റീവ് ആകും അപ്പോൾ അത് ഹോളോ എൻസൈം ആക്റ്റീവ് എൻസൈമായിട്ട് ആയിട്ട് മാറുന്നു ഈ കോഫാക്ടറുകൾ മൂന്ന് ടൈപ്പാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് കോ എൻസൈംസ് ആൻഡ് മെറ്റലയോൺസ് എന്താണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കോ എൻസൈംസും ഇവ രണ്ടും ഓർഗാനിക് ആണ് അതായത് കാർബൺ കോമ്പൗണ്ടുകളാണ് കാർബൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പും കോ എൻസൈംസും എന്നാൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം അപ്പോ എൻസൈമിൽ വളരെ ടൈറ്റായിട്ടാണ് ബൈൻഡ് ചെയ്യുക സ്ട്രോങ് ബോണ്ടാണ് ഉണ്ടാവുക അങ്ങനെയുള്ള പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് ഹീം ഗ്രൂപ്പ് കാറ്റലൈസ് പോലെയുള്ള എൻസൈമുകളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ് ഹീം അടുത്തത് കോ എൻസൈംസ് ഇതും ഓർഗാനിക് ആണ് ബട്ട് ട്രാൻസിയൻറ്റ് ബൈൻഡിങ് ടു ദി അപ്പോ എൻസെയിം അപ്പോയൻസെയിം ആയിട്ട് ഒരു ട്രാൻസിയൻറ്റ് എന്ന് വെച്ചാൽ സ്ട്രോങ് അല്ലാത്ത ഒരു ചെറിയ രീതിയിലുള്ള ബൈൻഡിങ് ആണ് ഉണ്ടായിരിക്കുക അതാണ് കോയൻസെയിമിൻ്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ വേർപ്പെടുത്താവുന്ന ഒരു ആണ് ഉണ്ടായിരിക്കുക ഓക്കെ മെനി കോയൻസൈംസ് കണ്ടെയ്ൻ വൈറ്റമിൻസ് പല കോയൻസെയിമുകളിലും വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതിന് എക്സാമ്പിളാണ് നിക്കോട്ടിനാമേഡ് അടിനിൻ ഡൈ ന്യൂക്ലിയോട്ടൈഡ് എൻ എ ഡി അതൊരു കോ എൻസൈമാണോ അതേപോലെ എൻ എ ഡി പി അത് മറ്റൊരു കോ എൻസൈമാണ് അവയിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമാണ് നിയാസിൻ മൂന്നാമത്തേത് മെറ്റൽ ആണ് ചില മെറ്റൽ അയോണുകളും കോഫാക്ടറായി പ്രവർത്തിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സിങ്ക് ഈസ് എ കോഫാക്ടർ ഫാക്ടർ ഫോർ കാർബോക്സി പെപ്റ്റഡൈസ് കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന എൻസൈമിലെ ഒരു കോഫാക്ടറായി പ്രവർത്തിക്കുന്ന അതിനെ കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആക്കുന്ന ഒരു കോഫാക്ടറാണ് സിങ്ക് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ പ്രിയ വിദ്യാർത്ഥികളെ ബയോമോളിക്യൂൾസ് എന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സംശയങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ